ഇന്നത്തേലെ സ്ഥിതി പറയാൻ ശശിനാരായണനുണ്ട്. ശശി, മലയോര മേഖലയിലടക്കം ശക്തമായ മഴയാണോ? എന്തൊക്കെയാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ? പാർവതി, 19 ജില്ലയിലെ ശക്തമായ മഴ തുടരുകയാണ്. എന്നാൽ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. എന്തായാലും മലയോര മേഖലയിലാണ് കൂടുതൽ മഴ ശക്തമായിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ അത്രയും ഇല്ലെങ്കിൽ തന്നെ മഴ, ഇന്നലെ മുതലുള്ള മഴ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ടെന്ന വിവരമാണ് നമുക്ക് അറിയാം. പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നദികളുടെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. പക്ഷേ ജില്ലയിലെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് പ്രളയബാധിത ജില്ല എന്ന നിലയ്ക്ക് തന്നെ ജില്ലാ ഭരണകൂടം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് പശ്ചാത്തലത്തിൽ 44 ക്യാമ്പുകൾ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ക്യാമ്പിലേക്കൊന്നും ആളുകളെ മാറ്റേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. മലയോര മേഖലയാണ് കൂടുതലും ഉള്ളത്. ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രാവശ്യം മഴക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂനി, റാന്നി, തിരുവല്ല തുടങ്ങിയ താലൂക്കുകളിലൊക്കെ, ആ താലൂക്കിന്റെ തീരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് എല്ലാ താലൂക്ക് തഹസിൽദാർക്കുമാർക്കും അതിന്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ പത്തനംതിട്ടയിൽ തുറന്നിട്ടുണ്ട്. എന്തായാലും അവധി പ്രവേശിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്തായാലും മഴക്കാലമായതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അവധിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥരെയും തിരിച്ച് കളക്ടർ വിളിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക്, വിനോദസഞ്ചാരികളടക്കമുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട്. ഗവി അടക്കമുള്ള മേഖലയിലേക്ക് യാത്രാ നിരോധനം പത്തനംതിട്ട ഇന്നലെയും ഇന്നുമായി തുടരുകയാണ്. എന്തായാലും 3 ദിവസം, അതായത് ഈ 19, 20, 21, 23 എന്നീ തീയതികളിലാണ് ഇത്തരമൊരു നിരോധനമുള്ളത്. എന്തായാലും കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുന്നൊരുക്കങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ മലയോര മേഖലയിൽ മഴ ശക്തമാകുന്നതും യാതൊരു നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തുടർന്ന് ഇത്തരം ജാഗ്രത ഇപ്പോഴും ജില്ലയിൽ തുടരുകയാണ്. പാർവതി, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. പത്തനംതിട്ടയിൽ 44 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ ഇവിടേക്ക് ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ല. മലയോര മേഖലയിലും ശക്തമായ മഴയുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ടയുടെ സ്ഥിതി പറഞ്ഞതിപ്പോൾ ശശിനാരായണനാണ്. ഒപ്പം എം ജി മിഥുൻ, ഡാനി പോൾ, ജി ശ്രീജിത്ത് എന്നിവരും മഴയുടെ വിവരങ്ങൾ നൽകി. മറ്റൊരു വാർത്ത